ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗവർണർ ജനറൽസ് ആൻഡ് വൈസ് റോയ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഈ ടോപ്പിക്കിലെ 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ വൈസ് റോയ് വെൻ ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ ഓൾ ദ പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഇൻ 1937ലുള്ള ജനറൽ ഇലക്ഷൻ്റെ സമയത്തുള്ള വൈസ്റോയ്? ആൻസർ, ലോർഡ് ലിൻലിത്ഗോ. നമ്മളതുപോലെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്തും ലോർഡ് ലിൻലിത്ഗോയാണ്. അതുപോലെ തന്നെ ലോങ്സ്റ്റ് സെർവിങ് വൈസ്റോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയും ലോർഡ് ലിൻലിത്ഗോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വേൾഡ് വാർ ഫസ്റ്റ് This person was wounded in the Battle of Ypres in 1915 and lost an eye. Later he became Viceroy of India. His name is? Answer, Lord Wavell. Next question. The Governor General who has lost his left hand in the Napoleonic Wars? Answer, Hardinge Fustana. The Viceroy who believed in free trade and abolished all export duties except on those on rice, oil, indigo and lac. Lord Northbrook. The Viceroy who inaugurated a new province known as Northwest Frontier. Answer, Lord Curzon. The college established by British at Ajmer was named after the Viceroy, Mayo. Who suppressed the mutiny of Wahhabis? Answer, Elgin Fustana. Who was the Governor General when first telegraph line was established between Kolkata and Agra? Appa aadhitha telegraph line inde samayathulla Governor General inde peraanu chodichirikkunnathu. Answer, Lord Dalhousie. First telegraph line was established between Kolkata and Agra. Next question, who was the first Governor General when first railway line was established between Bombay and Thane? Answer, Dalhousie aanu. Appo adupole thane railway line telegraph line Lord Dalhousie aanu. Adutha question, name the Governor General who is known as maker of modern india ennariyappedunnathum Lord Dalhousie aanu. Who was the Governor General during Sipoi Mutiny? അല്ലെങ്കിൽ 1857 റിവോൾട്ടിൻ്റെ സമയത്തുള്ള ഗവർണർ ജനറൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ലോർഡ് കാനിംഗ്. ഗവർണർ ജനറൽ വെൻ യൂണിവേഴ്സിറ്റീസ് ഓഫ് കൊൽക്കത്ത, ബോംബെ ആൻഡ് മദ്രാസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്? ആൻസർ, ലോർഡ് കാനിംഗ് ആണ്. ഇതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഹൈക്കോർട്ടുകൾ കൊൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും ഹൈക്കോർട്ടുകൾ സ്ഥാപിതമായിട്ടുള്ള വൈസ്റോയ് ജോൺ ലോറൻസ് ആണ്. അപ്പം ഹൈക്കോർട്ടുകൾ സ്ഥാപിതമായിട്ടുള്ള വർഷം 1865. അപ്പോൾ ശ്രദ്ധിക്കണം, യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ലോർഡ് കാനിങ്ങും ഹൈക്കോർട്ട്സ് ആണെങ്കിൽ ജോൺ ലോറൻസും. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈസ്റോയ് വെൻ വെർണാക്കുലർ പ്രസ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? വെർണാക്കുലർ പ്രസ് ആക്ട്, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ് ആംസ് ആക്ട്. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ലിട്ടൺ ആണ്. ഇതൊക്കെ റിപ്പീൽ ചെയ്തത് റിപ്പോൺ ആണ്. വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തത് റിപ്പോൺ ആണ്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ വൈസ്റോയ് വെൻ ക്യൂൻ വിക്ടോറിയ വാസ് ഡിക്ലെയർ ആസ് ദ എംപ്രസ് ഓഫ് ഇന്ത്യ? അല്ലെങ്കിൽ കൈസറായി ഹിന്ദ് എന്നും പറഞ്ഞ് ക്യൂൻ വിക്ടോറിയയെ ഡൽഹി ദർബാർ ഓഫ് 1877 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള വൈസ്റോയ് ലോർഡ് ലിട്ടൺ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും അങ്ങനെ ഇങ്ങനെയും ചോദിക്കാം. നെയിം ദ ഗവർണർ ജനറൽ ഹു വാസ് കോൾഡ് അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ശ്രദ്ധിക്കണം, ആർതർ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബംഗാൾ കടുവ എന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഹു വാസ് ദ വൈസ്റോയ് വെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ 1885? INC ഫോം ചെയ്തപ്പോൾ ഉള്ള വൈസ്റോയ് ഡഫറിനാണ്. ദ വൈസ്റോയ് ഡ്യൂറിംഗ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ആൻസർ, ലോർഡ് കേഴ്സൺ ആണ്. പാർട്ടീഷൻ റിപ്പീൽ ചെയ്തത് ഹാർഡിൻജ് സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ
മുൻപേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 25 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത്, സെയിം ടോപ്പിക് തന്നെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഗവർണർ ജനറൽ വെൻ പിറ്റ്സ് ഇന്ത്യ ആക്ട് വാസ് പാസ്ഡ്? ആൻസർ, വാരൻ ഹേസ്റ്റിംഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഗവർണർ ജനറൽ വാസ് വെൻ സതി വാസ് പ്രോഹിബിറ്റഡ്? സതി അബോളിഷ് ചെയ്തപ്പോൾ ഉള്ള ഗവർണർ ജനറൽ, അതുപോലെ തന്നെ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായപ്പോൾ ഉള്ള ഗവർണർ ജനറൽ, രണ്ടും വില്യം ബെൻഡിക്ക് ആണ്. നെയിം ദ ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അനുസരിച്ച് ആദ്യമായി അനക്സ് ചെയ്ത, ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് അനക്സ് ചെയ്ത സ്ഥലമാണ് സത്താര. അത് അനക്സ് ചെയ്യപ്പെട്ടതും ഡൽഹൌസിയിലെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഡൽഹൌസിയെ പറ്റി വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ, ഫസ്റ്റ് റെയിൽവേ ലൈൻ, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട പോയിന്റാണ് ഡോക്ടർ ഓഫ് ലാബ്സ്. ഡോക്ടർ ഓഫ് ലാബ്സ് മൂലം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം, സോറി, കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താരയാണ്. നെയിം ദ വൈസ്രോയ് ഹു ഒഫീഷ്യലി വിത്ഡ്രൂ ഡോക്ടർ ഓഫ് ലാബ്സ്. ആൻസർ, ലോർഡ് കാനിംഗ് ആണ്. നെയിം ദ ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ് പെർമനന്റ് റവന്യൂ സെറ്റിൽമെന്റ്. ആൻസർ, ലോർഡ് കോൺവാലിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗവർണർ ജനറൽ ഹു സപ്രസ് ദ തഗ്സ്. ആൻസർ, വില്യം ബെൻഡിക്ക്. ദ ഗവർണർ ജനറൽ ഡ്യൂറിങ് സിപ്പോയി മ്യൂട്ടിനി, നമ്മൾ നേരത്തെ കണ്ടതാ, റിപ്പീറ്റ് ആയിപ്പോയതാ. ദ ഗവർണർ ജനറൽ ഡ്യൂറിങ് വെല്ലൂർ മ്യൂട്ടിനി, 1806 വെല്ലൂർ മ്യൂട്ടിനിയുടെ സമയത്തുള്ള ഗവർണർ ജനറലാണ് ജോർജ് ബാർലോ. ജോർജ് ബാർലോ. ദ ഒൺലി വൈസ്രോയി ഹു വാസ് അസാസിനേറ്റഡ്. ആൻസർ, ലോർഡ് മേയോ. ഹു വാസ് ദ വൈസ്രോയ് വെൻ ബർമ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ഇൻ 1937? ആൻസർ, ലോർഡ് ലിൻലിത്ഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൈസ്രോയ് വെൻ രാംസേ മക്ഡൊണാൾഡ് അനൗൺസ് കമ്മ്യൂണൽ അവാർഡ് ഇൻ ദ ഇയർ ഓഫ് 1932? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, പൂന പാക്ട്, ഇതൊക്കെ സൈൻ ചെയ്തപ്പോൾ ഉള്ള വൈസ്രോയ് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. ഹു വാസ് ദ വൈസ്രോയ് വെൻ INC പാസ്ഡ് റെസൊല്യൂഷൻ ഡിമാൻഡിങ് ദ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്? പൂർണ്ണ സ്വരാജിൻ്റെ സമയത്തുള്ളതാണ്, ലോർഡ് ഇർവിൻ. ഹു വാസ് ദ വൈസ്രോയ് വെൻ ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രൊവിൻസസ് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919? സമയത്ത് അത് ചെംസ്ഫോർഡ് ആണ്. അതുപോലെ റൗലറ്റ് ആക്ട് പാസ് ചെയ്തപ്പോൾ, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, പിന്നെ ജാലിയൻ വാലാബാഗ്, മസാക്കറിൻ്റെ സമയത്ത്, ഇതൊക്കെ ലോർഡ് ജെയിംസ്ഫോൾഡ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് റയറ്റ്വാരി സെറ്റിൽമെൻറ് ഇൻ മദ്രാസ് പ്രസിഡൻസി ബൈ ഗവർണർ തോമസ് മൺറോ ഇൻ ദ ഇയർ ഓഫ് 1820 വാസ് ഡ്യൂറിംഗ് ദ ടെനർ ഓഫ് ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്.